Hi friends, welcome back to my channel. Now, I'm going to show you a tasty Kanthari chicken. Now, this is how you can do it. If you are the first time to my channel, subscribe to the bell icon. I will click on the notification button. അപ്പോൾ നമ്മുടെ കാന്താരി ചിക്കന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് വളരെ കുറച്ച് കാര്യ സാധനങ്ങൾ മതി അപ്പോൾ ഇത് ചിക്കൻ എടുത്തു വെച്ചിരിക്കുന്ന 500 ഗ്രാം ആണ് അതിനാൽ ഉപ്പും മഞ്ഞളും വെച്ച് കുഴച്ച് നന്നായിട്ട് കുഴച്ചിട്ട് അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടത് സവാള രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ മല്ലിയില പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള കാന്താരി അല്ലെങ്കിൽ ചില സ്ഥലത്തേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് ചീരാമുളക് എന്ന് പറയാം പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ഒരു വെളുത്തുള്ളിയുടെ ഫുൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 1/2 2 സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകം ഒരു 1/2 സ്പൂൺ 2-3 എന്താ പറയുക നമ്മുടെ ഗ്രാമ്പൂ പിന്നെ ഒരു ഏലക്ക ഒരു വലിയ കഷ്ണം പട്ട ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് പിന്നെ ബാക്കി നമ്മൾ പൊടികളാണ് ചേർക്കുന്നത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല നമ്മൾ എരിവിന് കാന്താരിയാണ് ചേർക്കുന്നത് പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ സ്വാദിഷ്ടമായ കാന്താരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഇതുപോലെ ഒരു കട്ടിയുള്ള പാത്രമാണ് ഓട്ടൂരിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാൻ പറ്റും ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ആ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടുക അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകവും പട്ടയും ഗ്രാമ്പും ഏലക്ക അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കരിഞ്ഞു പോവരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആവും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് ഉള്ളിയുടെ ഒക്കെ കൂടെ എടുത്ത് വഴറ്റിയാൽ മതി അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഏലക്കയും പട്ടയൊക്കെ ഒരു ഈ അളവിൽ ചേർത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു 1/2-2 സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ വെളുത്തുള്ളി അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് പച്ചമണമൊക്കെ മാറി മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ മീഡിയം സൈസ് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ കാന്താരിനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കാന്താരി മാത്രമല്ല ഞാൻ അരച്ചേക്കുന്നത് കാന്താരിയുടെ കൂടെ കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും അതും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് എന്നാലും നമുക്കൊരു നമ്മുടെ കാന്താരി ചിക്കന് ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് അതേപോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നമ്മളിട്ട് എല്ലാ കറിവേപ്പിലയും മല്ലിയിലയും അതിൻ്റെ എല്ലാ ടേസ്റ്റ് കറക്റ്റ് ഉള്ളിയിലേക്ക് ഇറങ്ങി നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ നല്ലപോലെ മാറിക്കിട്ടിട്ടുണ്ട് ഇനി വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് 3/4 സ്പൂണോളം കുരുമുളക് പൊടിയാണ് 3/4 to 1 സ്പൂണോളം നിറച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ 1/2 സ്പൂണ് ഗരം മസാല പൊടികൾ ഇത്രയും നമ്മൾ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ എരിവിന് കാന്താരിമുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ചിക്കൻ മസാല ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് അതുപോലെ പട്ടയും പൂവും പെരിഞ്ചീരകമൊക്കെ നമ്മൾ വറുത്തും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ പൊടിയുടെ ഒന്നും ആവശ്യമില്ല ആ ചിക്കൻ മസാലയുടെ കറക്റ്റ് ടേസ്റ്റ് ഒക്കെ ഇത് കിട്ടിക്കോളും പിന്നെ നമ്മൾ ചിക്കൻ മസാല ചേർത്തെന്ന് വെച്ചാൽ ചുവന്ന് വരും നമുക്കൊരു ഗ്രീൻ കളറാണല്ലോ വേണ്ടത്
ഇങ്ങനെ നമ്മുടെ സവാളയിലേക്ക് ചിക്കനൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഒരു 2-3 മിനിറ്റ് ഈ ഒരു വെള്ളം ഒഴിക്കാതെ തന്നെ ഇതേ രീതിയിലൊന്ന് നല്ലപോലെ ഇളക്കിയെടുത്ത് വേവിക്കണം. ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുത്ത് വേവിക്കുമ്പോൾ കറക്റ്റ് ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് തൽക്കാലം കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഇളക്കി കൊടുത്തിട്ട് ഇന്ന് കുറച്ച് നേരം ഒന്ന് നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ആ ചൂട് തട്ടിയപ്പോൾ തന്നെ ചിക്കൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ കളറൊക്കെ മാറി വന്നില്ലേ. ഇതേ രീതിയിൽ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതിപ്പോൾ ആ ചിക്കനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. നമ്മൾ ചിക്കൻ ഒന്ന് ചൂടാകുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരുമല്ലോ. ഇത് പോരാ, ഇത് ചിക്കൻ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഇത് നന്നായിട്ട് വെന്ത് വരാൻ. ഇനി പച്ചവെള്ളത്തിന് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കൻ വെന്ത് കുറുകി വരാൻ ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കാൽഭാഗത്തോളം നമ്മുടെ ചിക്കൻ നേരത്തെ വരട്ടി വരട്ടി എടുത്തിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതാ വെന്ത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഗ്രീൻ കളറും ഉണ്ടല്ലോ. ഈ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടിയും ചിക്കൻ മസാലയും ഒന്നും ഉപയോഗിക്കാണ്ട് നമ്മുടെ ഗരം മസാല പൊടിയൊക്കെ ഇട്ട് കൊടുത്തത്. ഈ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയിലാണിത് എടുക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് അധികം വറ്റുന്നതിന് മുന്നേ അത് നോക്കിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ബൈ.